കിടന്ന് മോളിൽ കൂടെ നടക്കുന്നത് മൊത്തം മീനാണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പൊലപ്പ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം മീന് നമ്മള് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ വല അടിച്ചു കഴിഞ്ഞു, വല അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകളാണ് കിടക്കുന്നത്. ആ കണ്ടില്ല, അടിപൊളി. ആഹ് എന്താ രസം നോക്ക്, അടിപൊളി സൂപ്പർ. മീൻ വന്ന് തുടങ്ങി, മീനെടുത്ത് തുടങ്ങി മീൻ ഷാർക്കിനെ പിടിച്ചിരിക്കണേ, ഷാർക്ക്. ആഹാ അടിപൊളി കൂന്തള്. പാക്കുറിച്ചി സൂപ്പർ സാധനം കാണുന്നുണ്ടല്ലോ അല്ലേ. ആദ്യത്തെ വലയിലെ മീനുകൾ കോരണം കേട്ടാ. അയിലയാണ്, അയില ചൊറിയുണ്ട്, ആവശ്യത്തിന് അയിലയുണ്ട്. ഇച്ചിരി ഫുഡിങ് ഇച്ചിരി ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പിന്നെ ആഴക്കടൽ ഫിഷിങ്ങിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് ആണ് നിങ്ങളിലേക്ക് കാഴ്ചവെക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിപ്പോ ഉൾക്കടലിലാണ് നിൽക്കുന്നത്. ഉൾക്കടലിൽ വന്നിട്ട് നമ്മൾ അയില അയില ചാകര നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു മറ്റൊരു അടിപൊളി കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹായ്. നമ്മുടെ ബോട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൗണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ. അപ്പൊ എല്ലാവരും ഷാലിയേട്ടനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫുഡായിട്ട് ഇരിക്കുന്നതാണ്. അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട്, പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ബോട്ട് അവിടെ കിടക്കണുണ്ട് അല്ലേ. അതിലൊരു ബോട്ട് നമ്മളുടെയാണ്. അപ്പൊ നമ്മൾ അതുപോലെ ഒരു ബോട്ട് കൂടെ കൊണ്ടുപോകും. അപ്പൊ നമ്മളത് മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ കൂടെ വരുന്ന ബോട്ടാണ് ആ കാണുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ വല ഇടാൻ നേരത്ത് ഡിങ്കിന്നല്ലേ, ഡിങ്കിന്നാണ് ആ പിന്നെ ആ ബോട്ടിനെ പറയണത്. അപ്പം നമ്മുടെ പിന്നെ ബോട്ടിൽ നിന്ന് മെയിൻ വല പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഒറ്റ ഓടെ ഉണ്ടാവും, അതിങ്ങനെ ചുറ്റിനും പോയി മീൻ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ സർക്കിൾ പോയി അടിച്ചിട്ട് വരും. നമ്മളിപ്പോൾ ഏകദേശം കുഴിയച്ഛൻ്റെ നടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടുകളെല്ലാം കുഴിയച്ഛൻ്റെ നടയുടെ അവിടെ വരാതിരുന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം നല്ലോണം മീൻ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ്. വെളിച്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ ആളുകളെയൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലെഞ്ചിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ ചെയ്യും കഴിഞ്ഞ് നമ്മൾ ഉൾക്കടലിലേക്ക് കയറാൻ പോകുവാണ്. പിന്നെ അടി നടക്കാൻ പോകാൻ തോന്നുന്നു. പിന്നെ സംഭവം കണ്ടിട്ടുണ്ടാവും, സേവേദനോട് നിൽപ്പുണ്ട്, ആൾക്കാരെല്ലാവരോടും നിൽപ്പുണ്ട് അല്ലേ. ആൾക്കാരെല്ലാവരോട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മീനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മിക്കവാറും ഇപ്പം തന്നെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേ, ആൾക്കാരെല്ലാവരും ഓടി വന്ന് സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അവിടെ നമ്മുടെ വലകളും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. മിക്കവാറും ഇപ്പം തന്നെ വല ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ കിടന്ന് പിരിപിരി ആവണുണ്ട്. അത് മീനാണേ. അത് ഈ കിടന്ന് മോളിൽ കൂടെ നടക്കുന്നത് മൊത്തം മീനാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ആ കാണുന്നത് മീനിൻ്റെ ഒരു കൂട്ടമാണ് ഈ കാണുന്നത്. ഇടാൻ പോകണം അവരിടാൻ തുടങ്ങണേന്ന് അടിച്ചു പോനെ. നമ്മൾ ഇപ്പം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ. ഇപ്പം അവിടെ നിന്ന് പോയി തുടങ്ങും. വല പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നിങ്ങൾ. പിന്നെ നമുക്കൊരു പുലപ്പ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. വല ഇങ്ങനെ പല വലയായിട്ട് പോയിക്കൊണ്ടിരിക്കണേ, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. വല പോലെ മീൻ അല്ലേ, അവിടെയാണ് മീനുള്ളത്. എഞ്ചിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടെന്ന് വരില്ല. പക്ഷേ വലതേ പോയിക്കൊണ്ടേയിരിക്കുവാണ്, മീന് നമ്മൾ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ബാക്കിൽ കിടന്നിരുന്ന ബോട്ട് അവിടെ കിടന്നിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ. നമ്മുടെ ബാക്കിൽ കിടന്നിരുന്ന ബോട്ടാണ് കാണുന്നത്. മീനെ നമ്മൾ സർക്കിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പണിയെടുത്തിരിക്കണേട്ടാ. പിന്നെ ബോട്ട് സ്ലോ ആക്കി വലിച്ചുതുറങ്ങിട്ടാ. പിന്നെ വല അടിച്ചു കഴിഞ്ഞു, വല അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകളാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പോലും പറ്റാത്ത കിലോമീറ്ററിലാണ് വല അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിരിക്കുവാണ്. ഇവിടെ ഈ കിടക്കുന്ന കാണുന്ന കല്ല് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിരിക്കുവാണ് ഈ കാണുന്നത്. അത്രയധികം ദൂരമാണ് വല അടിച്ചിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെല്ലാവരും ആ വല വലിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലി വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല, ഇത്രയും അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിന് മേളിൽ ഈ വല അടിച്ചിട്ടുണ്ട് ഇവർ. ആ സംഭവങ്ങൾ മൊത്തം ഇനി വലിച്ച് കയറ്റണം. പിന്നെ കൈവച്ച് തന്നെയാണ് എല്ലാവരും വലയൊക്കെ കയറ്റി.
കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണിക്കുന്ന പരിപാടിയാട്ടാ. ഇത് കണ്ടല്ലോ അല്ലേ, അയില അയിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ഓരോരോ ബക്കറ്റുകളൊക്കെ ആയിട്ട് പിന്നെ അയില തന്നെ പിന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം വേറെയും കുറച്ച് മീനുകൾ കയറിയിട്ടുണ്ട് കേട്ടാ. ഇതെന്ത് മീനാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം സൈസുള്ള ഇത് എന്ത് മീനാണ്? അരക്ക അരക്ക എന്ന് പറയുന്ന മീനാണിത്. പിന്നെ നമ്മുടെ വലയിൽ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അയിലയുടെ ഒപ്പം നമ്മൾ കയറിയിരിക്കുവാണ് അല്ലേ. നെയ്മീൻ്റെ കുഞ്ഞാണ് അല്ലേ, നെയ്മീൻ്റെ കുഞ്ഞാണ് ഈ കാണുന്നത്. പിന്നെ ഇഷ്ടംപോലെ അയില അപ്പം നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയില വന്നിട്ടിരിക്കുന്നുണ്ട്. എല്ലാ അയിലാണ്, അയില നെയ്മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമുക്ക് അതിൽ നടക്കൊരു കാര്യം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വല ഇന്ന് പിന്നെ താഴത്ത് ഉടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സമയം നമുക്ക് ആ വല ഉടക്കിയത് എടുക്കാൻ തന്നെ പോയി. അല്ലെങ്കിൽ അപ്പോൾ കുറേ മീൻ നമ്മൾ എവിടെ കൂടെ നോക്കിയിരുന്നെങ്കിൽ തന്നെ കാണാമായിരുന്നു. കുറേ മീൻ ഒരു പുലപ്പായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒറ്റ പ്രാവശ്യം ഒരുപാട് മീൻ കിട്ടേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കണതെന്ന് അറിയാൻ പാടില്ല. മീൻ ഉണ്ടായില്ല എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ലാതെ നിൽക്കണതാണ്. അവരുടെ പണി നമ്മൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ നോക്കിയിട്ട് വേണം ഷൂട്ട് ചെയ്യാനും. ഇതാണല്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല പിന്നെ അവിടെ ഉടക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ വല പിന്നെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇവരൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല നല്ല ആഴമാണ്, ആഴമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ ആഴമാണ്. അത് മാത്രമല്ല ഇതിന് ഇടയ്ക്ക് പിന്നെ ഇവന്മാരെ തിന്നാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഡോൾഫിനും കാര്യങ്ങളൊക്കെ ചുറ്റുപറ്റി നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസും കാണിച്ചിട്ട് ഞാൻ ഇപ്പം അവിടെയൊക്കെ ഇഷ്ടംപോലെ ഡോൾഫിൻ നടപ്പിട്ടാണ്. നമ്മുടെ വല പിന്നെ അടുപ്പിച്ച് അതായത് വലിച്ച് കയറ്റുന്നതനുസരിച്ച് മീനുകൾ മുകളിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ മീനുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് പോകുന്ന പോലെ ചാമ്പാൻ വേണ്ടി വന്നിരിക്കുന്ന ഡോൾഫിനുകളാണ് ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. നൈസായിട്ട് നമ്മുടെ വലേൻ്റെ സൈഡിലായിട്ടൊക്കെ വന്ന് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് ഇവൻ. ഓ ഇത് അപ്പോൾ ഇഷ്ടംപോലെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്ന് പോലെ. അതെന്താണ് അത് ഇച്ചിരി പ്രായമുള്ളവനാന്ന് തോന്നുന്നു, കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. കണ്ടല്ലോ അല്ലേ, മീൻ വന്ന് തുടങ്ങി, മീനെടുത്ത് തുടങ്ങി. ഇത് എവിടെ കണ്ടത്? എന്താണത്? വേറൊരു മീൻ വന്ന് നോക്കിയ സ്രാവിൻ്റെ കുഞ്ഞാ. സ്രാവിൻ്റെ കുഞ്ഞ് ഞാൻ അതിനെ കണ്ടിരാം. ഒരു സ്രാവ് കിട്ടിയിരിക്കണേ, സ്രാവിൻ്റെ കുഞ്ഞല്ലേ. അടിപൊളി ഷാർക്ക് അടിപൊളി മോനെ. ഇതത് കണ്ടല്ലേ, നമുക്ക് അത്യാവശ്യം പിന്നെ അയില കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയിലകൾ നമ്മൾ ഓരോരോ ബോക്സിനകത്താക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമ്മൾ പിന്നെ മറ്റേ നെയ്മീൻ്റെ കുഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആഹാ അടിപൊളി കൂന്തള്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു മീനാണ് ഇത്. പാക്കുറിച്ചി എന്നാണ് പറയുന്നത്, പേര് പറഞ്ഞത് പാക്കുറിച്ചി. സൂപ്പർ സാധനം, ഇവൻ കൊള്ളാം. പിന്നെ പക്ഷെ ചത്തി പെട്ടെന്ന് ചത്തുപോകുന്ന തോന്നുന്നു. ഇവൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ചത്തുപോയി. എന്താ ഇനി അനക്കമൊന്നുമില്ല, പിന്നെ ഇച്ചിരി മുന്നേ വരെ അനക്കുണ്ടായിരുന്നു. പാക്കുറിച്ചി എന്നാണ് പേര് പറഞ്ഞത്. ഇവിടെ സംഭവങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയിലയാണ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ പാക്കുറിച്ചി കിട്ടുന്നുണ്ട്. ഇതേ അടുപ്പി കിടന്ന് പിടക്കണുണ്ടല്ലോ അല്ലേ, ലൈവായിട്ട് കിടന്ന് ജീവനുള്ള അയിലേനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവനുള്ള അയിലേനെ കാണുന്നത്. എന്തായാലും സംഭവങ്ങൾ ഒരു പാക്കുറിച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അയിലകൾ കയറിക്കൊണ്ടിരിക്കണേന് ഇവരെല്ലാവരും ആവേശത്തിൽ എന്തൊക്കെയോ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊരു ആവേശത്തിന് ഒരു ഒത്തൊരുമയോടുകൂടി ചെയ്യാൻ വേണ്ടി അവർ ഓരോ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കണേ. അത്യാവശ്യം നല്ല മീൻ ഉണ്ടായിരുന്നു നമ്മൾ അടിക്കുന്ന സമയത്ത്. കുറേ മീനൊക്കെ പോയി എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും ഇത് കണ്ടില്ല, ഈ ബോട്ടിൻ്റെ ഒരു അറ്റമാണ് ഈ കാണുന്നത്. പിന്നെ മറ്റേ അറ്റം അത് അല്ലേ, ഈ ബോട്ടിൻ്റെ ഒരു അറ്റമല്ലേ ഇത് അല്ലേ. ആ അറ്റം അങ്ങോട്ട് അടുപ്പിച്ചിരിക്കണേ. മീനുകളെ മൊത്തത്തിൽ ട്രാപ്പാക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടറ്റം കൂടെ കൂട്ടി ഇങ്ങനെ വന്നിട്ട് മീനുകളെ മൊത്തത്തിൽ ട്രാപ്പാക്കും. നമ്മുടെ വലയുടെ അടിഭാഗം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഉടക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് എടുത്ത് എന്തെങ്കിലും വലയിൽ എന്തെങ്കിലും കീറലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പിന്നെ വല നമ്മൾ തുന്നി വേണം ഇനി അടുത്ത പിന്നെ സെറ്റ് വിരിക്കാനായിട്ട് പോകാനായിട്ട് വലയിടാനായിട്ട് പോകാനായിട്ട്. അത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മീനുകൾ ഓടിപ്പോയിക്കളയും. ഇവിടെയെന്ന് വരുന്ന ബോട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എന്താ പറ്റുന്ന വെച്ചാൽ ഇവിടെ വല ഫുൾ ഉടക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ മെഷീൻ വെച്ചിട്ട് ഈ റോപ്പുകൾ അതായത് ഈ വല ഇങ്ങോട്ട് വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല. അത്രയധികം ഉടക്കി കിടക്കുന്നതുകൊണ്ട് അത്രയും ഭാരമായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാടിയിട്ട് ആ റോപ്പ് കൊണ്ടുപോയിട്ട് ആ പിന്നെ ബോട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ റോപ്പുകൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വല ഭയങ്കര റിസ്ക്കുള്ള അതുപോലെ തന്നെ എന്തോരം പാടുപെട്ടിട്ടാണ് ഇവർ നമ്മളിലേക്കൊക്കെ മീൻ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇപ്പോൾ ഈ ബോട്ടിനകത്ത് 29 പേര് പിന്നെ 29 പേരോ 30 പേരോ എന്തുകൊണ്ട് ഈ 30 പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീട്ടിലിരുന്ന് വെറുത്തും പൊരിച്ചൊക്കെ അടിക്കുന്ന മീനുകൾ നമ്മൾ കഴിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബോട്ട് ഇങ്ങനെയാണ് കിടക്കണമെന്ന് വിചാരിക്കുക. ഈ ബോട്ടിൻ്റെ ഒരു കയർ നമ്മൾ നേരെ ആ ബോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ നിന്നും ഈ കയർ വലിച്ച് നമ്മുടെ ഇങ്ങനെ കിടക്കുന്ന ബോട്ടിനെ തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് ആക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ അടിയിൽ ഒരുപാട് വലകൾ കിടപ്പുണ്ട്. ആ വലയെല്ലാം പിന്നെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് തിരിക്കണം എന്ന മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വല കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എഞ്ചിൻ പിന്നെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പല്ലേ തന്നെ അത് വല ഫുള്ള് ചുറ്റി പിന്നെ പ്രശ്നമാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ അതങ്ങനെ ഒരു ശ്രമം നടത്താറുണ്ട് ഇതെന്ന് തോന്നണം. ബോട്ട് പയ്യെ അങ്ങോട്ട് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലേ ആ ബോട്ട് വലിച്ചോണ്ടിരിക്കണേ നമ്മുടെ ബോട്ടിനെ. നമ്മുടെ ബോട്ട് ഇവിടെയുണ്ട്, സേവ് ചെയ്തേട്ടനൊക്കെ അവിടെ പോകണ്ട കേട്ടോ.
നമ്മുടെ ബോട്ട് പയ്യെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങോട്ട്. സമയം ഇപ്പോൾ ഏകദേശം 12:50 നമ്മൾ 9:50 അടിച്ചതാണ്, 9:50 അടിച്ചതാണ്. പിന്നെ നമ്മുടെ വല ഓപ്പൺ ഉടക്കയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഡിലേ വന്നു നമുക്ക് വലിച്ചു കയറ്റാനായിട്ട്. ഇപ്പോഴും വലിച്ചു കയറ്റി കഴിഞ്ഞിട്ടില്ല. നമ്മളിത് നെയ്മീനൊക്കെ ആണല്ലേ വെക്കണത് ചേട്ടാ? ആ നെയ്മീനും അയിലേം അല്ലേ? അതൊക്കെയാണ് പറഞ്ഞത് അല്ലേ? നെയ്മീന അതൊക്കെയും അയിലേം അതൊക്കെയും അയിലേ കേട്ടാ. നല്ല ചൂട് ചൂടൻ പെട്ടക്കൻ അയിലിനെ പിടിച്ച് കഥ വെച്ച് കഴിക്കാൻ പോണേ ഞങ്ങളല്ലേ? കൊന്ന് പെട്ടക്കൻ അയിലിനെ കൊന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കഥ വെച്ച് കഴിക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വലയിലെ മീനിൽ നമ്മൾ കോരാൻ പോവാണ്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ വലയിലെ മീൻ നമ്മൾ കോരണം കേട്ടാ. അയിലാണ് കൊണ്ട് കയറിയിരിക്കുന്നത്. ആദ്യത്തെ വല വീശി അതിൻ്റെ മീനിനെ നമ്മൾ പൊക്കി പൊക്കി എടുക്കണേ. പൊക്കി പൊക്കി എടുത്തിട്ടിരിക്കുവാണ് നമ്മൾ കാണുന്നത്. ഓ മൈ ഗോഡ്, നോക്ക് 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 നോക്കാം. അയിലയുടെ പിന്നെ അയില ആവശ്യത്തിന് അയിലുണ്ട്. കണ്ടല്ലേ, കിടന്ന് പിടക്കണല്ലോ അയില. അയില കിടന്ന് പിടക്കണ പിടക്കല് കണ്ടല്ലേ അല്ലേ? ഏ വീഴുന്നത്, ഏ വീഴുന്നു, മഴ പോലെ അയില വീഴുന്നു, മല പോലെ അയില വീഴുന്നു. അടുത്ത സെറ്റ് മീൻ എടുത്തോണ്ടിരിക്കുവാണ്. വന്നല്ലേ അത് ചൂടയില കിടന്ന് പടച്ചോണ്ടിരിക്കുന്ന സീനിയറെങ്കിലും ഇപ്പൊ കാണേണ്ട. അടിപൊളി മോനെ. ഓ അയിലുണ്ട്, കൂന്തൽ കാണുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളുണ്ട് ഇതിനകത്ത്. അതെ, കൂന്തൽ കൂന്തൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോട്ടിൻ്റെ പിന്നെ കോൾഡ് സ്റ്റോറേജിനകത്താണ്. അതായത് നമ്മൾ നേരത്തെ നിന്നേച്ച സ്ഥലമാണ് എവിടെ, ഈ പൊക്കത്ത് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ നിന്നേച്ചത്. അതിൻ്റെ നേരെ താഴെയുള്ള കോൾഡ് സ്റ്റോറേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഒരുപാട് ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഐസാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പിടിക്കണ മീനിനെ ചുവല് വെച്ച് കോരി അതിനിങ്ങോട്ടിട്ട് അതിൻ്റെ മേലിലേക്ക് ഐസ് ഇടും. അപ്പോൾ അതവിടെ കേടാവാതെ പിന്നെ ഇവിടെ നമ്മൾ തിരിച്ചവിടെ മാർക്കറ്റിലേക്ക് എത്തണമായിട്ട് ഇരുന്നോളും. ശരിക്കും പറഞ്ഞാൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ മീൻ മൊത്തം പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പിടിച്ചതിൻ്റെ 10-20 വരട്ടി മീൻ സിമ്പിളായിട്ട് കിട്ടേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വല അടിച്ചപ്പോൾ കിട്ടിയ മീനെല്ലാം നമ്മൾ ഐസെല്ലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് അടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല അയിലക്കറിയും പിന്നെ ചോദവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിത് പെട്ടെന്ന് അകത്താക്കട്ടെ. അതേ ജിബിൻ ചേട്ടൻ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് തട്ടിക്കൊണ്ടിരിക്കണേ. ജിബിൻ ചേട്ടാ പൊളിക്കുക, നമുക്ക് പൊളിക്കണം. നമ്മളടുത്ത വലയടിക്കാൻ വേണ്ടി പിന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ നോക്കി നടക്കുവാട്ടോ. നമ്മൾ സേവ് ചെയ്തിട്ടാണ് ഇപ്പോണ്ട് സേവ് ചെയ്തിട്ടാണ് ഇരുന്ന് ദിശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. മീൻ എവിടെയാണുള്ളത് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഏത് നിമിഷവും വലയടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത സെറ്റ് വലയിട്ട് കഴിഞ്ഞ് വല പോകുന്നതല്ലേ മീനിന്റെ കൂട്ടം നിൽക്കുന്നതിനെ പുലപ്പ് എന്നാണ് പറയുന്നത്. നടുക്ക് നമുക്ക് ക്യാമറയിൽ അത് പകർത്താൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ പുലപ്പ് കാണാം നമുക്ക്. ഏകദേശം ഇനിയൊരു 1 മണിക്കൂർ മുതൽ 2-3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇനി വല വലിച്ച് കയറ്റുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വല എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്ററിൽ കൂടുതലുണ്ടല്ലേ. നമ്മുടെ ഈ ബോട്ടിന് എന്ത് വിലയുണ്ട്? 1.5 കോടിയുടെ ബോട്ടാണല്ലേ. 1.5 കോടിയുടെ ബോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1.5 കോടി രൂപയുടെ ബോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 50,000 രൂപ ഏകദേശം പെട്രോൾ കാശും പിന്നെ ഫുഡും എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടി ഏകദേശം 50,000 രൂപ അടുത്ത് ഒരു ദിവസം പോയി വരാൻ തന്നെ ചിലവ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വല എല്ലാവരും കൂടെ വലിച്ച് കഷ്ടപ്പെട്ട് കയറ്റിക്കൊണ്ടിരിക്കുകട്ടോ. പിന്നെ കുറച്ച് ഭാഗം വല കണ്ടിച്ചു വിടേണ്ടി വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടിച്ചു വിട്ടു. അപ്പോൾ കുറച്ച് മീൻ അതിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം വീശിയപ്പോഴത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന മീനായിട്ടത് അയില തന്നെയാണ്. അത്യാവശ്യം വെഴുത്ത അയില തന്നെയാണ് കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പിന്നെ വല വലിക്കുമ്പോൾ വരുന്ന മീനുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതല്ല, നമ്മൾ ഏറ്റവും അവസാനം പിന്നെ കോരെടുക്കും. അപ്പോഴാണ് ശരിക്കും ഉള്ള മീനുകളെല്ലാം വരുന്നത്. കണ്ടല്ലോ അല്ലേ, ഞാൻ പോകുന്നതൊക്കെ അയിലായിട്ടോ. ഞാൻ ഇപ്പോൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അയിലാണ്. ഇവിടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആണല്ല, അയിലാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിനകത്ത് വേറെ സൈഡിൽ വന്ന് അവിടെ നിന്ന് ഒരു രക്ഷയില്ല എന്ന് കാണാൻ നേരത്ത് വേറെ സൈഡിൽ കൂടെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണി കാണുന്നത്. അല്ലേ, താഴത്തോട് ഓടിപ്പോയിക്കൊണ്ടിരിക്കണല്ലോ അല്ലേ. കണ്ടല്ലേ അടിപൊളി. ആഹാ, എന്താ രസം നോക്ക്, അടിപൊളി, സൂപ്പർ. വല നിറച്ചോടണ്ടേ അവർ ഓടിക്കൊണ്ടിരിക്കണേ കേട്ടാ. ഓടി 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 കളിച്ചോണ്ടിരിക്കണേ, അടിപൊളി. നമ്മൾ ഏകദേശം ഒരു 3 മണിയായപ്പോഴാണ് രണ്ടാമത്തെ വല, 3 മണിക്ക് അടുപ്പിച്ച് ആണ് രണ്ടാമത്തെ വല ഇട്ടത്. പിന്നെ രണ്ടാമത്തെ വലയുടെ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 5:00 ആയിട്ടുണ്ട്. അപ്പം രാവിലെ പിന്നെ മുതൽ രാവിലെ 3 ഇടിയപ്പം മാത്രം കഴിച്ചിട്ട് ഒരാൾ കംപ്ലീറ്റ് നേരം നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ സേവ്യർ ഏട്ടനാണ്. ഇപ്പം സേവ്യർ ഏട്ടനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം.
ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സേവ് ചെയ്തേട്ട്. സേവ് ചെയ്തേട്ടാ, നമ്മുടെ വീഡിയോയിൽ ഹൈ പറഞ്ഞെങ്കിൽ. നമ്മുടെ ഈ ബോട്ടിൽ ആര്യക്കാരൻ എന്നാണ് പിന്നെ പറഞ്ഞത്. അതായത് ഈ ബോട്ടിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള വ്യക്തിയാണ് നമ്മുടെ സേവ് ചെയ്തേട്ടൻ. സേവ് ചെയ്തേട്ടൻ്റെ തീരുമാനമനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ബോട്ട് എങ്ങോട്ട് പോകണമെന്നും അതുപോലെ തന്നെ എവിടെ വലയടിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സേവ് ചെയ്തേട്ടാണ് തീരുമാനിക്കുന്നത്. നമ്മളപ്പോൾ ഈ ബോട്ടിൽ വരുന്ന പിന്നെ ഈ 30 ആളുകൾ അല്ലെങ്കിൽ 40 ആളുകളിൽ പിന്നെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സേവ് ചെയ്തേട്ടനാണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനെന്ന് വെച്ചാൽ, ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ വന്നിട്ട് സേവ് ചെയ്തേട്ടനോട് ഞങ്ങൾ ബോട്ടിൽ വന്നോട്ടെ ചോദിച്ചപ്പോൾ പിന്നെന്താ നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോ, നിനക്ക് എപ്പോഴാണ് ഒഴിവ്, നീ അപ്പം ഇങ്ങോട്ട് പോകുന്നോ എന്ന് പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞത്. സേവ് ചെയ്തേട്ട, അപ്പം നമ്മളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ചാനലും ഇനിയൊരു നല്ലൊരു സമയം കൂടി നമുക്ക് അനുവദിക്കാൻ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കൂടുതൽ മീൻ നമുക്ക് കിട്ടും. അത് അപ്പോൾ വിശാലിനത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ. പിന്നെ സേവതയായിട്ട് മാത്രമല്ലോ നമ്മൾ ഒരാളെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്താറുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്താനുള്ള ഒരു ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ ഇന്ന് കിട്ടിയില്ല. കാര്യം ഇന്ന് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഓട്ടത്തിലും ഭയങ്കര ബിസിയുമായിരുന്നു. പിന്നെ ഞാനും പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആദ്യമായിട്ട് ഇത്രയും ഉൾക്കടലിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്കും ആകെ ഫുള്ളൊരു ശ്രദ്ധിക്കാൻ വരുന്നത് ശ്രദ്ധിച്ചില്ല, പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു ടെൻഡൻസിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ആ തുടക്കമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊന്ന് പിന്നെ ഉഷാറായി വന്നപ്പോഴത്തേക്ക് പിന്നെ മീൻ്റെ വല വീശുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി ഞങ്ങളൊരു വീഡിയോ ചെയ്യും. ആ നിൽക്കുന്നതാണ് നമ്മുടെ ഷാജി എന്ന് പറയുന്നത്. അതായത് പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്കുള്ള അവസരം തുറന്ന് വന്നത് തന്നെ നമ്മുടെ ഷാജി ഏട്ടനാണ്. എന്നാലും ഞങ്ങൾ വന്നിട്ട് ഷാജി ഏട്ടനോടാണ് ആദ്യം പറഞ്ഞത്, ഷാജി ഏട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ആഗ്രഹമുണ്ട് ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുപോകുന്ന ചോദിച്ചത്. അപ്പം തന്നെ പിന്നെ ഷാജി ഏട്ടൻ പറഞ്ഞു നമ്മുടെ സേവ് ഏട്ടനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം, സേവ് ഏട്ടനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് സേവ് ഏട്ടനും ഷാജി ഏട്ടനും ഞങ്ങൾ ചോദിച്ച് സേവ് ഏട്ടൻ പറഞ്ഞത് നീ നിൻ്റെ സൗകര്യം നോക്കി ഇങ്ങോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്നേഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ഇതിപ്പോൾ ഏകദേശം മറ്റേ ഇപ്പോൾ രണ്ടാമത്തെ വല അടിച്ച മീൻ കേറാറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അങ്ങോട്ട് ചെല്ലട്ടെ ചേട്ടാ. മീൻ വലയിൽ നിന്നും പൊങ്ങി വരുന്നത് പിന്നെ കാത്ത് 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 നമ്മുടെ ജിബിൻ ചേട്ടനോട് ഇരിപ്പുണ്ട്. ജിബിൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? നമുക്ക് നേരത്തെ എഴുന്നേറ്റ് എൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു എന്നല്ലാതെ ബാക്കിയെല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ട് ബാക്കി മൊത്തമായിട്ട് പറയാം. ഇപ്പോൾ രണ്ട് പ്രാവശ്യം വലയിൽ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കാരണം മീനൊന്നും കേറിയില്ല. ഇതെന്തോരം ഉണ്ടാവുന്നു, ഇതിൽ അത്യാവശ്യം മീൻ ഓർഡർ ആയതാണ്, വെയിറ്റ് ചെയ്യണേണ്. ഇനി വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം എന്താണ്. രണ്ട് വട്ടം വലയടിച്ച് രണ്ട് വട്ടം അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നിർത്താതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകൾ പിന്നെ ഫുഡ് വേഗം പോയി കഴിച്ച് വരുന്നു. അപ്പം കുറച്ചാളുകൾ ഷിഫ്റ്റ് പോലെ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷിഫ്റ്റ് എടുക്കുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ഒക്കെ പിന്നെ ബാക്കിയായിട്ടാണ് നമ്മളിലേക്കൊക്കെ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്രഷ് മീൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സേവതേട്ടനെ പോലെ തന്നെ നിർത്താതെ എവിടെ ഇരുന്ന് സേവതേട്ടൻ എന്ത് പറയുന്നു എങ്ങോട്ട് പോകണം എന്ന് പറയുന്നു അതനുസരിച്ച് പിന്നെ നമ്മുടെ സ്റ്റിയറിങ് പിന്നെ തിരിച്ച് മീൻ എവിടെയുണ്ടോ അതിനനുസരിച്ച് വല അടിക്കാൻ വേണ്ടി ബോട്ട് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബിജു ചേട്ടനാണ്. പിന്നെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയും എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ എല്ലാവരും പെരുമാറിയത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ മീൻകറി, ഓ മീൻകറി വെച്ചാളെ ഞാൻ കാണിച്ചില്ല. അടുത്തതായിട്ട് പരിചയപ്പെടേണ്ട ഒരു ഒരു വ്യക്തി കൂടെ ഉണ്ട് ചേട്ടാ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ തന്നെ ചേട്ടൻ പരിചയപ്പെടുത്തിക്കും. നമ്മുടെ കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്ക് കഴിച്ച മീൻകറി ഗംഭീര സാധനമായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓടിച്ചാടി കിടക്കണമെങ്കിൽ ആ മീൻകറി തന്നെ, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി മീൻകറി ആയിരുന്നു. ഷാപ്പ് അതുപോലെ നല്ല കീട്ടിലെ മീൻകറി അല്ലേ, അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കുക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു ഒരു കുഴിക്കകത്ത് ഇറക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് അല്ലേ, കാറ്റടിച്ച് കെട്ടുപാതിരിക്കാൻ വേണ്ടി അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറക്കി വെച്ചിരിക്കണേന്ന് പിന്നെ ഈ പലക വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കണേ, അപ്പൊ കാറ്റും കാര്യങ്ങളൊന്നും പുറത്തുനിന്നും അടിക്കത്തില്ല. നമ്മുടെ സെക്കൻഡ് വല വീശിയതിൻ്റെ ആദ്യത്തെ ഇത് പൊക്കണായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ആദ്യത്തെ വല നമുക്ക് ആ വല ഇട്ടിട്ടുണ്ട്, വലയിൽ വെച്ചിട്ട് കോരിക്കോരി എടുത്തോണ്ടിരിക്കാൻ പോവാണ്. ആദ്യത്തെ ഇത് കോരണേണ് അപ്പോൾ കണ്ടല്ല അല്ലേ, ഓ വന്ന് 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 വഞ്ഞിട്ട് പോരട്ടെ. ഇത് കണ്ടല്ല അല്ലേ, ഇത് ഇതിൽ കൂടെ ആ പിന്നെ ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്, മോട്ടർ കതങ്ങി കതങ്ങിയാണ് മീൻ വന്നിട്ടിരിക്കുന്നത്. മീൻ വരുന്ന കണ്ടല്ലേ, ഓക്കെ
അടിപൊളി മോനെ. ഇഷ്ടംപോലെ ചൊറിയും ഉണ്ട്, ആവശ്യത്തിന് അയലയും ഉണ്ട്. ചൊറി ഇഷ്ടംപോലെ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അയല ഇഷ്ടംപോലെ ഉണ്ട്. പെടക്കൻ അയല, പെടക്കൻ അയല. അപ്പോൾ ഒരു ഒരു വലക്കുള്ള കോരി അവിടെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഓരോരോ വല 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 വെച്ചിങ്ങനെ കോരി കോരിക്കൊണ്ടേയിരിക്കണേന്ന്. അതിനകത്തുള്ള മീനുകൾ മൊത്തം അടുത്ത വലയിലുള്ളത് കോരി വന്നിട്ടിരിക്കണേ കേട്ടോ. ആ പോന്നോട്ടെ പോന്നോട്ടെ. അതേ വന്നെ അതേ വന്നെ അതേ വന്നെ അതേ വന്നെ. അതിനകത്തും ഇഷ്ടംപോലെ ചൊറി ഉണ്ട് കേട്ടോ. ചൊറി ഇഷ്ടംപോലെ ഉണ്ട് അതിലും. ആ അതേ വരുന്നുണ്ട്. അതേ വന്നു മോനെ. പെടക്കനായില വരുന്നുണ്ട്. ഇപ്പം ഇപ്പം പൊട്ടിക്കാൻ പോണേ. അതിപ്പോൾ വലിച്ച അതിൻ്റെ അതിൻ്റെ അടിയിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിനകത്തേക്ക് പോയിരിക്കുന്ന വള്ളിയാണ് നമ്മുടെ ചേട്ടൻ്റെ കയ്യിലുള്ളത്. അത് പിടിച്ച് വലിക്കാൻ നേരത്ത് ഈ വള്ളി പിടിച്ച് വലിക്കാൻ നേരത്ത് അതിനകത്ത് തുറന്നിട്ട് അതിനകത്തുള്ള മീൻ മൊത്തം നിലത്തേക്ക് വീഴും. എവിടെ വലിച്ചിട്ട്? ഇപ്പം മൂന്നാമത്തെ സെക്ഷൻ വല ഇപ്പം കോരും. ആ ഇല്ല, മൂന്നാമത്തെ സെക്ഷൻ വന്നിട്ടുണ്ട്. അതിലും ഇഷ്ടംപോലെ ചൊറിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അത്രയും ചൊറിയുണ്ട് അവിടെ അതിലും. ആ അതേ വീണ്. ആ ഹാ ഹാ, വീണുണ്ടല്ലോ അല്ലേ. അടിപൊളി. ഓ വലിയ ചൊറീൻ്റെയൊക്കെ സൈസ് ഉണ്ടല്ലോ അല്ലേ. എന്ന് നോക്കിയാൽ ഇതൊക്കെ എന്ത് സൈസ് ചൊറിയാണ് അപ്പം ഇത്? എൻ്റെ പൊന്ന്, ആ എടുത്ത് എറിഞ്ഞ ആ ചൊറീനെ കണ്ടോ നിങ്ങൾ? അത് എന്നാ ചൊറിയാണത്? അവസാനത്തെ പിന്നെ സെക്ഷൻ ഓഫ് മീനാണ് ഇപ്പം നമ്മൾ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കോരുന്നില്ല, പകരം വലിച്ച് തന്നെ കയറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് വന്ന് 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 വീണ്. ആ ഹാ ഹാ. അപ്പം ഇന്നത്തെ നമ്മുടെ ആഴക്കളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബാക്കിൽ കണ്ടതന്നെ പിന്നെ അയിലയുടെ പരിപാടികൾ കാര്യങ്ങളെല്ലാം, അതിന് അയിലേനെ എല്ലാത്തിനും തലം തിരിച്ച്, അതുപോലെ തന്നെ ചൊറിയും കാര്യങ്ങളെല്ലാം മാറ്റി തരം തിരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്. അപ്പം അത്യാവശ്യം നമ്മളും പിന്നെ കുറേയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ആഴക്കടലിൽ വന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ ഭംഗിയായിട്ടെല്ലാം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇതിന് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ തിരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങൾ എല്ലാവരിലേക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഇവരെല്ലാവരെയും എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. കാര്യം എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഇപ്പോഴും അവരെല്ലാവരും തിരക്കിലാണ്. അപ്പോൾ നമ്മൾ അവരുടെ തിരക്കിൻ്റെ ഇടയിൽ അവരെ പോയി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല. പക്ഷേ ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം തന്നെ അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇനി ഇതിനെ നേരെ നമ്മുടെ ഹാർബറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ലേലം വിളിച്ച് വിൽക്കുകയാണ് ചെയ്യുക. നമ്മളങ്ങനെ തിരിച്ച് ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം മെയിൻ പിന്നെ എടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചേട്ടന്മാരാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. നിങ്ങൾ നമ്മൾ പിടിച്ച മീനുകളെല്ലാം അവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം ലേലം വിളിക്കുന്ന പരിപാടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30,000 പറഞ്ഞിരിക്കുന്നത്, 30,000 കേട്ടോ. 32 രൂപയ്ക്കാണ് ഇപ്പം വിളിച്ചെടുത്തിരിക്കുന്നത്. 35 എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 35 എത്തിയിട്ടുണ്ട്. ഇവിടെ 36 വിളിച്ചിട്ടുണ്ട് വേദന ചേട്ടൻ. ലേലംവിളി നല്ല കനത്ത ലേലംവിളി നടന്നിരിക്കുന്നതാണ്. 43 എത്തി. വാശിയേറിയ ലേലംവിളികൾ നടന്നിരിക്കുന്നുണ്ട്. കൊള്ളാം പൊളി. 30 നമുക്ക് തുടങ്ങിയത്, ഇപ്പം 45 എത്തിയിട്ടുണ്ട്. പുള്ളി വന്ന് മാറ്റി നോക്കണുണ്ട്. ഇനി നൈസ് ഉണ്ടായി. ഇപ്പം ഇനി താഴത്തും വലിയ ഇലയെന്നല്ലേന്ന് ഉറപ്പിക്കാൻ വേണ്ടി പുള്ളി നൈസാർ വന്ന് മാറ്റിയൊക്കെ നോക്കണുണ്ട്. 50 വിളിച്ചിട്ടുണ്ട് അവിടെ, 50 വിളിച്ചിട്ടുണ്ട്. മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടിയിൽ കിടക്കുന്നവൻ മോളിൽ കിടക്കുന്നവർക്ക് അടിയിൽ കൊമ്പനാണെന്നുള്ള കാര്യം മനസ്സിലായി. 50,000 ലേലം ഉറപ്പിച്ച് നമ്മൾ ഇന്ന് പിടിച്ച പിന്നെ മീനെല്ലാം വെച്ചിരിക്കണേ കേട്ടോ. ശരി, ഓക്കെ. Girls with their nails done now.